പവിത്രമായ പൊന്നുകൊണ്ട് ഹൃദയങ്ങളെ തുന്നിച്ചേർക്കാം. സ്വപ്നം കണ്ട സ്വർണമണിഞ്ഞ് സ്വന്തക്കാരോടൊപ്പം കൂടാം. തറക്കുമേത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടത്തറ മഹോത്സവം ഈ വരുന്ന ഏപ്രിൽ 27, 28, 29 മൂന്ന് ദിവസങ്ങളായി നടക്കുകയാണ്. ഈ തവണത്തെ പ്രത്യേകത, കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി മേടത്തറ ഉത്സവം നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ, കോവിഡിൻ്റെ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് വർഷമായിട്ട് ഉത്സവം നടത്താൻ സാധിച്ചിട്ടില്ല. ഈ തവണ അതിൽ നിന്ന് കുറച്ച് മുക്തമായ ഒരന്തരീക്ഷത്തിൽ വളരെ അഭൂതപൂർവമായ രീതിയിൽ ഈ ഉത്സവം നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മേടത്തറ ഉത്സവം, മഹോത്സവം 2022 ഏപ്രിൽ 27, 28, 29 തീയതികളിൽ, അതായത് വ്യാഴം വെള്ളി, ബുധം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ്. പ്രസ്തുത ഉത്സവം രണ്ടു കൊല്ലം കോവിഡ് കാരണം നിർത്തിവെച്ചിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 27 ബുധനാഴ്ച കാലത്തെ 4 മണിക്ക് ഉഷപൂജ, 6 മണിക്ക് ഗണപതി ഭവനം, 9 മണിക്ക് കലശപൂജ, 12 മണിക്ക് ഉച്ചപൂജ, വൈകിട്ട് 3 മണിക്ക് തിരുവാഭരണം ചാർത്തൽ, 6:30 ദീപാരാധന, രാത്രി 9 മണിക്ക് നിവേദ്യങ്ങൾ, രാത്രി 3 മണിക്ക് അറിവിലാം ദൈവത്തിൻ്റെ തിറ. ഏപ്രിൽ 28 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് പെരുമ്പേശൻ ദൈവത്തിൻ്റെ തിറ. ഉച്ചയ്ക്ക് 1 മണിക്ക് കുണ്ടുങ്കര ചോറ് പോരെ. വൈകുന്നേരം 5 മണിക്ക് വലിയ തമ്പുരാട്ടിയുടെ തിറ. വൈകുന്നേരം 6:30 ദീപാരാധന. വൈകുന്നേരം 8 മണിക്ക് തിറയടിയന്തരങ്ങൾ. 2022 ഏപ്രിൽ 29 വെള്ളിയാഴ്ച രാവിലെ 4 മണി മുതൽ ഭഗവതിയുടെ കുളിച്ചെന്നുള്ളത്. ഒരു ക്ഷേത്രമാണ് മുണ്ടയമ്പലൂർ ഭഗവതി ക്ഷേത്രം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കുണ്ടുങ്കര ചോറുപോറൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അത് ഭദ്രകാളിയായിട്ട് ബന്ധപ്പെട്ടൊരു ചടങ്ങാണ്. അതിൻ്റെ സ്ഥാനീയന്മാരെല്ലാം നമ്മളെ ദേശക്കാരാണ്. അതായത് കടത്തനാട് അങ്ങോട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെല്ലാം സ്ഥാനീയന്മാർ. അത് വളരെ പണ്ട് കാലം വ്രതനിഷ്ഠയോട് കൂടിയിട്ട് ഇരട്ടി പുഴയിൽ കുളിച്ച്, പിന്നെ ശബരിമലയ്ക്ക് നമ്മൾ പമ്പയിൽ പോകുന്ന കുളിച്ച് പോകുന്ന പോലെ പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് വളരെ വ്രതനിഷ്ഠയോട് കൂടിയിട്ട് ആൾക്കാർ പോയി അവിടെ വിരിവെച്ച് കലശപൂജകൾ നടത്തി. അതായത് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ ആരൂഢ സ്ഥാനമാണ് മുണ്ടയാമ്പറമ്പിൽ ക്ഷേത്രം. അത് കളിയാമ്പള്ളി ആയാലും നമ്മളെ ഈവൻ ഭൗതികോട്ടയിൽ, ഇങ്ങനെ പല ഭദ്രകാളി ക്ഷേത്രങ്ങളുടെയും ഈ അവിടുത്തെ ഗുരുക്കന്മാർ ഈ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് വളരെ പണ്ട് കൊണ്ടുവന്ന ഒരു സമുദായി കൊണ്ടുവന്നൊരു കല്ലാണ് നമ്മുടെ റെയിൽവേ അവിടെ ഒരു ഭൗതികക്ഷേത്രമുണ്ട്. അവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പം ഈ മുണ്ടയാമ്പറമ്പ് ദേവി യുടെ ചൈതന്യം ആ കല്ലിൽ ഉണ്ടാകുന്ന ആ ക്ഷേത്രമാണ് ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ അറിയില്ല, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു ഭൗതികക്ഷേത്രമില്ല, വളരെ ഫേമസ്. അവിടുത്തെ തറയെല്ലാം നമ്മളെ മുണ്ടയാമ്പറമ്പ് ഭൗതികക്ഷേത്രമാണ്. വടകരിയുണ്ട് മുണ്ടയാമ്പറമ്പ് ഭൗതികക്ഷേത്രം. ഇവിടെ മുണ്ടയാമ്പറമ്പ് ഭൗതികക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം നമ്മുടെ നാരണനഗരം അയ്യരേരിയയിലുണ്ട്. ഉണ്ടായിരുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ആരൂഢ സ്ഥാനമായ ഇടം താഴെയിടം എന്നാണ് പറയുക, അത് പാട്ടാളിയിടം എന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോൾ പൊടിച്ച് നീക്കിയിട്ടുള്ളത്. അതോടൊപ്പം അതിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന പടിക്കത്തറയുടെ ഒരു സ്ഥാനം അതും പൊടിച്ച് നീക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി, അതായത് ദ്രവിച്ച് വീഴുന്ന അവസ്ഥയിൽ അത് പുതുക്കിപ്പണിയണം എന്ന ഉദ്ദേശത്തോടു കൂടി പൊടിച്ച് മാറ്റിയിട്ടുള്ളത്. അതിനോട് ചേർന്നാണ് സാധാരണഗതിയിൽ അന്നദാനം നടത്താറുണ്ടായിരുന്നത്. അതും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് പകരം മുണ്ടയാമ്പറമ്പ് ദേവസ്വം എൽ പി സ്കൂളിൻ്റെ മുൻഭാഗത്ത് താൽക്കാലികമായി പന്തലിട്ട് അവിടെയാണ് അന്നദാനം നടത്തുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം ഒന്ന് സഹിക്കുകയും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ
ഇതിന്റെ 72 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പൊന്നണിയ സന്തോഷ നിമിഷങ്ങളെ ഹൃദയത്തോട് ചേർക്കാം. Yara Golden Diamonds.